സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നു എന്ന രീതിയിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസവും രോഗബാധിതരായവരുടെ എണ്ണവും അതുപോലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഒക്കെ തന്നെ കുറഞ്ഞു വരുന്നത് സംസ്ഥാനത്തിന് വളരെ വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോവിഡ് അവലോകന യോഗം ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന കോവിഡ് അവലോകന യോഗത്തിൽ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാകണം എന്ന രീതിയിലൊരു തീരുമാനമെടുക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കർശന നിയന്ത്രണങ്ങൾ ഇനിയും തുടരണമോ എന്ന രീതിയിലൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രികാല കർഫ്യൂവും അതുപോലെ തന്നെ ഞായറാഴ്ച ലോക്ക്ഡൌണും ഒക്കെ ഒഴിവാക്കണമെന്ന് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ ഈ ഇന്നത്തെ ചർച്ചയിൽ പരിഗണിച്ചേക്കാം. ചിലപ്പോൾ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഓണക്കാലത്തിന് ശേഷം സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രതിദിനം 40,000-50,000 കേസുകൾ വരെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം പോകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ആ ദിവസത്തെ കണക്കുകൾ വന്നിരുന്നത്. 30,000-32,000 ഒക്കെ മുകളിലേക്ക് സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ പ്രതിദിന കണക്കുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് വലിയ ആശങ്കയാണ് ഉണ്ടായത്. 18% മുകളിലേക്ക് ഉയർന്ന് 19% വരെയൊക്കെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും പോയി. ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് കനത്ത നിയന്ത്രണങ്ങൾ വേണമെന്ന രീതിയിലുള്ള ആലോചനകൾ വന്നിരുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാർ വിവിധ തലത്തിൽപ്പെടുന്നവരുമായി ചർച്ച നടത്തിയിരുന്നു. ആരോഗ്യ വിദഗ്ധരുമായിട്ടും അതുപോലെ പല മേഖലകളിലെ വിദഗ്ധരുമായിട്ടും ഒക്കെ തന്നെ പ്രത്യേകം ചർച്ചകൾ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ വിദഗ്ധരുമായുള്ള ചർച്ചകളിൽ നിന്നെല്ലാം വന്ന ഉരുത്തിരിഞ്ഞ നിർദ്ദേശം, സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ ഉയർന്നാലും ഭയപ്പെടേണ്ട, ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രണ വിധേയമാണ്. ഗുരുതരമായ രോഗബാധ ഉണ്ടായ ആളുകൾ ആശുപത്രിയിലേക്ക് കൂടുതൽ എത്താത്ത കാലത്തോളം ഇപ്പോഴത്തെ രോഗബാധയിൽ ഉയരുന്ന കണക്കുകൾ ആശങ്ക ഉണ്ടാക്കുന്നതല്ല എന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് വിദഗ്ധർ കൊടുത്തത്. ഇത് സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസമായിരുന്നു. തുടർന്ന് കേന്ദ്ര സംഘവുമായിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. രാത്രികാല കർഫ്യൂ ഒക്കെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമായിരുന്നു. എന്തായാലും സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നതും തുടർച്ചയായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16% എത്തുന്നതൊക്കെ വലിയ ആശ്വാസമാണ്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ ഇളവുകൾ സംസ്ഥാനത്തിന് നൽകണമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുത്തേക്കും. അതേപോലെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനം വരും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായിട്ടാണ് ചിലർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലും ചിലർ കുറച്ച് കുട്ടികളെ മാത്രം പ്രവേശിപ്പിച്ചും ഒക്കെയാണ് ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും പ്രവേശിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ 9-ാം ക്ലാസ്സിന് ശേഷമുള്ളവരെ മാത്രമേ പ്രവേശിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഇതിലെന്തായാലും ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്കൂളുകളൊക്കെ ദീർഘകാലം അടച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകുക പ്രായോഗികമല്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ എത്രയും വേഗം ഒരു തീരുമാനം എടുക്കേണ്ടതായിരിക്കുന്നു. കുട്ടികൾക്കുള്ള വാക്സിൻ രാജ്യത്ത് കൊടുത്തു തുടങ്ങാത്തൊരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിൽ ഇങ്ങനെ സ്കൂളുകൾ തുറന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ആലോചന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ വാക്സിനേഷൻ പ്രക്രിയ പൂർണ്ണതോതിൽ നടക്കുന്നത് കൊണ്ട് മുതിർന്നവരിൽ പരമാവധി പേരിലേക്ക് വാക്സിൻ പെട്ടെന്ന് എത്തിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. പ്രത്യേകിച്ച് ഇന്നലെ 10 ലക്ഷത്തോളം പുതിയ വാക്സിനുകൾ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്ന് മുതൽ ഇടയ്ക്ക് മന്ദഗതിയിലായ വാക്സിൻ പ്രക്രിയ വീണ്ടും ആരംഭിക്കുകയാണ്. ഇന്ന് കൂടുതൽ പ്രദേശങ്ങളിലും അതുപോലെ കൂടുതൽ വാക്സിനേഷൻ പോയിന്റുകളിലും ഒക്കെ വാക്സിൻ വിതരണം നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും വാക്സിൻ കൂടുതലായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാനത്തെ വാക്സിനേഷൻ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിൽ സംസ്ഥാനത്തെ മുന്നോട്ടുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ നിർണ്ണയിക്കുന്ന രീതിയിലുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രെയിം ടൈംസ് ഇന്റർനെറ്റ്.